بسم الله الرحمن الرحيم ان بودنايتا ان مغربود قولي بلي برنال لك نام ونريكيان ان مغرب مدل نال برنال نسكري كند وره يولا سميت ايتوم كودل تكبيرغل وردي بكوان واندي نام شرمكنام آئيرة كنكني تكبيرغلان ان مغرب مدل نال برنال نسكان وره نام چلليندد ഏറ്റവും മഹത്വമുള്ള ദിക്റിന് തക്ബീറിന് ഏറ്റവും മഹത്വമുള്ള സമയമാണിത്. അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ നിസ്കാരത്തിന് ശേഷം തക്ബീറുകൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അഥവാ അറഫാ ദിനത്തിലെ സുബ്ഹ് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ഫർള് നിസ്കാരം മയ്യത്ത് നിസ്കാരമായാൽ വരേക്കും അതിൻ്റെ എല്ലാ നിസ്കാരങ്ങളും പിറകിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. കൂടുതൽ തക്ബീർ ചൊല്ലേണ്ടത് ഇന്ന് മഗ്രിബ് മുതൽ നാളെ പെരുന്നാൾ നിസ്കാരം വരെയാണ്. നിസ്കാര ശേഷം തക്ബീർ ചൊല്ലേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇത് നാം കൂടുതലായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അയ്യാം തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 നാളെ അസ്ർ നിസ്കാരം വരെയാണ്. ആ നിസ്കാരം കഴിഞ്ഞാൽ മുൻ തക്ബീർ ചൊല്ലിയിട്ട് പിന്നീട് ആ തക്ബീറുകൾ നിർത്താവുന്നതാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീറാണ് ഏറ്റവും പുണ്യം. പിറന്നാൾ കുളി, അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇന്ന് രാത്രി പകുതി കഴിഞ്ഞ ശേഷം ആ കുളിയുടെ സമയം തുടങ്ങുമെന്നാണ് കിതാബിൽ അങ്ങനെയുണ്ട്. രാത്രി പകുതി കഴിഞ്ഞ ശേഷം ആ ഒരാൾ കുളിക്കുകയാണെങ്കിൽ ആ കുളിക്കും കൂടി നിയ്യത്ത് ചെയ്താൽ പിറന്നാൾ കുളി അതിൽ കെട്ടുന്നതാണ്. ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയെ ഞാൻ കരുതി എന്ന നിയ്യത്തോടുകൂടി കുളിക്കുക. പിറന്നാൾ നിസ്കാരം അത് രണ്ട് റക്അത്താണ്, സാധാരണ പോലെയുള്ള രണ്ട് റക്അത്ത്, ചില മാറ്റങ്ങളുണ്ട് എന്നർത്ഥം. ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്ത് ഖിബ്ലക്ക് തിരിഞ്ഞ് അതായി അള്ളാഹുവിന് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമില്ലെങ്കിൽ ഇമാമോട് കൂടിയുള്ളത് വേണ്ട, സ്വന്തം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണിത്. അങ്ങനെ ആ നെയ്യത്തോടുകൂടി തക്ബീർ ചൊല്ലി വജ്ജഹത്ത് ഊതണം. വജ്ജഹത്ത് ഊതിയതിന് ശേഷം 7 പ്രാവശ്യം തസ്ബീഹുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി എന്ന് തസ്ബീഹ് ചൊല്ലിയിട്ട് വേറെ തക്ബീർ ചൊല്ലി കൈ ഉയർത്തി കെട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ചുമലുകൾക്ക് നേരെ ഉയർത്തി കെട്ടുക. എന്നിട്ട് 7 പ്രാവശ്യം കഴിഞ്ഞ ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. സൂറത്ത് ഓതാൻ ഏറ്റവും നല്ല സബ്ബിസ്മയാണ് ഒന്നാമത്തേതിൽ, രണ്ടാമത്തേൽ ഹല്ലാത്താക്കിയും. അത് കിട്ടാത്തവർ ചെറിയ സൂറത്ത് ഓതിയാൽ മതി. രണ്ടാമത്തെ റക്അത്തിൽ ഇത് ഫാത്തിഹക്ക് മുമ്പ് 5 പ്രാവശ്യമാണ് വേണ്ടത്. ഇങ്ങനെ ദിക്റുകളൊക്കെ സാധാരണ പോലുള്ള ചൊല്ലി പൂർത്തിയാക്കി നിസ്കാരം സലാം വിട്ട് ഉടനെ 3 തക്ബീറും ചൊല്ലണം. സലാം വിട്ടി ഉടനെ തന്നെ. ഇതാണ് പെരുന്നാൾ നിസ്കാരം. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവരും സുന്നത്ത് തന്നെയാണ്. നിർബന്ധമുള്ള കാര്യമല്ല, സുന്നത്താണ്. ഫർളോളം നാം നിർബന്ധമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്താണത്. പുരുഷന്മാർ മുഴുവനും ആൺകുട്ടികൾ മുഴുവനും പള്ളിയിലേക്കാണ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോവേണ്ടത്. ഇന്നത്തെ പുണ്യം അതാണ്. സ്ത്രീകൾ അവരവരുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോവുക, പള്ളിയിൽ പോവുക, ഈദ്ഗാഹിലേക്ക് പോവുക, അത് മുസ്ലിം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. കാരണം ഹബീബ് റസൂലുള്ളാഹി നിങ്ങൾക്ക് പഠിപ്പിച്ച വീടിൻ്റെ ഉള്ള നിങ്ങളെ ഭാഗത്ത് അവിടെയാണ് വേണ്ടത്. ഇസ്ലാമിൻ്റെ ഷിയാറ്, ഇസ്ലാമിൻ്റെ ഇവിടെയുള്ള കാര്യങ്ങൾ അത് വെളിവാക്കേണ്ട പുരുഷന്മാരാണ്. അതിനെ പുരുഷന്മാരോട് അള്ളാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, അതവർ നിർവഹിക്കുന്നു. നിങ്ങൾ വളരെ രഹസ്യമായിട്ട് അള്ളാഹു തആലക്ക് വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഇബാദത്ത് ചെയ്ത് നേരുക, അതാണ് റസൂലുള്ളാഹിൻ്റെ പൊരുത്തം. ഇങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു നാം റാഹത്തായി സന്തോഷത്തോടുകൂടി കുടുംബങ്ങളിൽ സന്ദേശങ്ങൾ എത്തിച്ച് അവിടെ പോകേണ്ടവർ പോയി നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കേണ്ട ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സ്മരണ ആയവരൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഉദഹിയത്ത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് ആ സംഭവം അറിയിക്കുന്നത്. അതൊക്കെയും വളരെ വളരെ റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി തക്വയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുക. നാം ചെയ്യുന്ന ഇബാദത്ത് അത് മറ്റു മതക്കാരുടെ ഇബാദത്ത് പോലെയല്ല. നാം ചെയ്യുന്നത് അത് പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. എന്തെന്ന് ചെയ്താലും അത് പരലോകത്തെ സമ്പാദ്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നാം ചെയ്യുന്ന ഇബാദത്ത് അത് ബാത്തിലാക്കുന്ന രീതിയിലല്ല വേണ്ടത്.
വസ്ത്രധാരണ പുരുഷന്മാർ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ ശരീരം മുഴുവൻ ഔറത്താണ്. എന്നാൽ ഒരു കല്യാണ പരിപാടിയോ ഇതുപോലെ ആവേശങ്ങൾ ആഘോഷമുണ്ടാകുന്ന ദൃശ്യങ്ങളിലോ അവർ ധരിക്കുന്ന വസ്ത്രം ഔറത്ത് കാണുന്ന മുടി മറക്കാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറക്കാതെ അവർ ഇങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുന്നത് കാണാം. അത് ഇസ്ലാമികമല്ല. അന്ന് സ്പെഷ്യലായിട്ട് പടം കാണാൻ പോകുന്ന സിനിമ കാണാൻ പോകുന്നവർ അല്ലെങ്കിൽ അന്യപുരുഷന്മാർ ഉള്ള കലഹിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഉല്ലസിക്കൽ ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. അന്ന് പടക്കം പൊട്ടിക്കുക, ആത്തട്ടാസിക്കുക, അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കുക, അന്ന് വേണ്ടാത്ത പ്രവർത്തി ചെയ്യുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നാം എന്ത് ചെയ്യുകയാണെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നാം ഒന്ന് ഓർത്തു നോക്കണം. നമുക്ക് പരലോകത്തെ സമ്പാദ്യമാക്കി മാറ്റണം. അതിന് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.